Welcome back to Ladies Media. സുഹൃത്തുക്കളെ ഞാൻ സോഫിയ. കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ സമയമാണല്ലോ ഇത്. ജനുവരി 26 മുതൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങി കാണും എന്ന് വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഭാരവാഹികളുടെ ചുമതലകൾ എന്ന്. പറയാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കുടുംബശ്രീ അയൽക്കൂട്ടത്തിന് 5 അംഗ നേതൃത്വമാണുള്ളതെന്ന് മനസ്സിലായി കാണുമല്ലോ. പ്രസിഡന്റ്, സെക്രട്ടറി, വരുമാനദായക വാളണ്ടിയർ, ആരോഗ്യ വിദ്യാഭ്യാസ വാളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വാളണ്ടിയർ എന്നീ ഔദ്യോഗിക സ്ഥാനങ്ങളാണുള്ളത്. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഉപജീവന വാളണ്ടിയർ, സാമൂഹ്യ വികസന വാളണ്ടിയർ. ഏകദേശം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവരുടെ ചുമതലകളെക്കുറിച്ച് പറയും മുമ്പ് ഭാരവാഹികളുടെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അയൽക്കൂട്ടത്തിലെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുമ്പോൾ രേഖകളും മറ്റും ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അത് ക്ലിയർ ആക്കിയതിന് ശേഷമേ ഏറ്റുവാങ്ങാനും ചുമതലയേൽക്കാനും പാടുള്ളൂ. മിനിറ്റ്സ്, രജിസ്റ്റർ, ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, സീൽ, മറ്റുള്ള എല്ലാ രേഖകളും കൈമാറേണ്ടതാണ്. അതോടൊപ്പം നാളിതുവരെയുള്ള സമ്പാദ്യത്തിൻ്റെ കണക്കുകൾ ക്ലിയർ ചെയ്ത് വേണം കൈമാറാൻ. ഒരിക്കലും അത് മാറ്റിവെക്കരുത്. ബാധ്യതകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ബാധ്യതകൾ ഉണ്ടെങ്കിൽ പഴയ പ്രസിഡന്റും സെക്രട്ടറിയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ പുതിയവർ അത് ഏറ്റുവാങ്ങാവൂ. ഇനി 5 അംഗ കമ്മിറ്റികൾക്ക് പ്രത്യേകം ചുമതലകളാണുള്ളത്. ആദ്യം പ്രസിഡന്റിൻ്റെ ചുമതലയെക്കുറിച്ച് പറയാം. പൊതുമേൽനോട്ടം, യോഗത്തിൽ അധ്യക്ഷത വഹിക്കൽ, സെക്രട്ടറിയുമായി ചേർന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കുക, CDS നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. സെക്രട്ടറിയുടെ ചുമതല പ്രസിഡന്റുമായി ചേർന്ന് അയൽക്കൂട്ടത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാക്കുക, രേഖകളിൽ പ്രസിഡന്റിനൊപ്പം ഒപ്പുവെക്കുക, ചെലവുകൾ നടത്തുക, അപേക്ഷകൾ സ്വീകരിക്കുകയും തീരുമാനപ്രകാരം തീർപ്പാക്കുകയും ചെയ്യുക, സമ്പാദ്യ ശേഖരണം, വായ്പ ലഭ്യമാക്കൽ എന്നിവ നടപ്പിലാക്കുക, സ്വന്തം നിലയിൽ കണക്ക് ബുക്കുകൾ സൂക്ഷിക്കുക, പ്രസിഡന്റിൻ്റെ അനുമതിയോടെ പൊതുസഭകൾ വിളിച്ചു ചേർക്കുക, റിപ്പോർട്ടുകളും കണക്കുകളും അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സെക്രട്ടറിയാണ് വഹിക്കേണ്ടത്. തൃപ്തി സമ്പാദ്യം സ്വീകരിച്ച് കണക്ക് വെക്കുകയും ആവശ്യക്കാർക്ക് വായ്പ നൽകുകയും ചെയ്യുക. വായ്പാ തിരിച്ചടവിൽ ശ്രദ്ധിക്കുക. യോഗങ്ങളുടെ അജണ്ട നിശ്ചയിക്കുക. അത് പ്രസിഡന്റിൻ്റെ അനുമതിയോടുകൂടി ആയിരിക്കണം. ബാങ്കുമായി ബന്ധപ്പെട്ട് വേണ്ട സമയത്ത് അതാത് കാര്യങ്ങൾ നിർവഹിക്കുക. CDS നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. MIS-ലേക്ക് ആവശ്യമായ വിവരങ്ങൾ എല്ലാ മാസവും ADS ഭാരവാഹികൾക്ക് കൈമാറുക. ഇനി ആരോഗ്യ വിദ്യാഭ്യാസ വാളണ്ടിയറുടെ ചുമതലകൾ. അയൽക്കൂട്ട കുടുംബങ്ങളിലെ അംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുക. രോഗമുള്ള സ്ത്രീകളെയും കുട്ടികളെയും ചികിത്സയ്ക്കായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. പ്രതിരോധ ചികിത്സയുമായി ബന്ധപ്പെട്ട അറിവ് മറ്റ് അംഗങ്ങൾക്ക് നൽകുക. കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുക. അയൽക്കൂട്ട കുടുംബങ്ങൾക്ക് ശുദ്ധജലത്തിൻ്റെയും ശുചിത്വ സംവിധാനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുക. പരിസര ശുചിത്വവും ഗൃഹ ശുചിത്വവും വ്യക്തി ശുചിത്വവും എന്നിവയ്ക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുക. അയൽക്കൂട്ടത്തിൻ്റെ ആരോഗ്യ പദ്ധതി തയ്യാറാക്കുക. വരുമാനദായക വാളണ്ടിയറുടെ ചുമതലകൾ അല്ലെങ്കിൽ ഉപജീവന വാളണ്ടിയർ. ലഘുനിക്ഷേപ വായ്പ പരിപാടിയിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സഹായിക്കുക. അയൽക്കൂട്ട കുടുംബാംഗങ്ങളുടെ വരുമാന വർധനവിന് ഉതകുന്ന തൊഴിൽ മേഖലകൾ കണ്ടെത്തുക. തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. BPL ലിസ്റ്റ് പരിശോധിക്കുക. അർഹരായവർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സർക്കാർ ധനസഹായമുള്ള തൊഴിൽ ഭവന പദ്ധതികളെക്കുറിച്ച് അറിവ് നൽകുക. അയൽക്കൂട്ടത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി തയ്യാറാക്കുക. JLG രൂപീകരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക. ഇനി അടിസ്ഥാന സൗകര്യ വാളണ്ടിയറുടെ ചുമതലകളെക്കുറിച്ച് പറയാം. അതാണ് സാമൂഹ്യ വികസന വാളണ്ടിയർ. അയൽക്കൂട്ടം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം, അവിടുത്തെ കുടുംബങ്ങൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ തിട്ടപ്പെടുത്തി അടിസ്ഥാന സൗകര്യ പദ്ധതി തയ്യാറാക്കുക. അയൽക്കൂട്ടാംഗങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ കണ്ടെത്തുക. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബന്ധപ്പെട്ട CDS മുഖേന ഗ്രാമസഭയുടെയും CDS പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്തുക. കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. ലഭ്യമാകുന്ന സഹായം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. പഞ്ചായത്ത്, ഇതര സർക്കാർ ഏജൻസികൾ എന്നിവ നടപ്പാക്കുന്ന മരാമത്ത് പണികളിൽ കമ്മ്യൂണിറ്റി കോണ്ടാക്ട് സംവിധാനത്തിൽ ചെയ്യുന്നതിന് അയൽക്കൂട്ടത്തെ സജ്ജമാക്കുക. വികസന പ്രവർത്തനങ്ങളിൽ അയൽക്കൂട്ട പങ്കാളിത്തം പൂർണ്ണമാകുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഇത്തരത്തിൽ അയൽക്കൂട്ട ഭാരവാഹികളുടെ ചുമതലകൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഭാരവാഹികൾ കടപ്പെട്ടവരാണ്. എങ്കിലേ അയൽക്കൂട്ടങ്ങൾ സജീവമാകൂ. അംഗങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങൾക്കും ഇതുവഴി ഒട്ടേറെ നേട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. മനസ്സ് വെച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാവുകയേ വേണ്ടൂ. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.